വിദ്വേഷ പ്രസംഗത്തിൽ അറസ്റ്റിലായ പി സി ജോർജിന് പിന്തുണയുമായി ബി ജെ പി. പുലർച്ചെ വീട്ടിലെത്തി കസ്റ്റഡിയിലെടുക്കാൻ പി സി ജോർജ് ഭീകരവാദിയല്ലെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. വിദ്വേഷ പരാമർശങ്ങൾക്ക് പിന്നിൽ സംഘപരിവാർ എന്ന് കോൺഗ്രസും സി പി ഐ എമ്മും. വി മുരളീധരന്റെ ഇടപെടലിൽ ഗൂഢാലോചന സംശയിക്കുന്നതായി പി കെ കുഞ്ഞാലിക്കുട്ടി. കോട്ടയം ഈരാറ്റുപേട്ടയിലെ വീട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ വട്ടപ്പാറയിൽ വാഹനം തടഞ്ഞായിരുന്നു ബി ജെ പി സ്വീകരണം. പി സിക്ക് ഐക്യദാർഢ്യം അറിയിച്ച പ്രവർത്തകർ ഷാൾ അണിയിച്ചു. വാഹനം നഗരപരിധിയിലേക്ക് കടന്നതോടെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. കരിങ്കുടി കാണിച്ചും മുട്ടയെറിഞ്ഞും പ്രവർത്തകർ. പി സി ജോർജിനെ എ ആർ ക്യാമ്പിലെത്തിച്ചതിന് പിന്നാലെ പിന്തുണയുമായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ എ ആർ ക്യാമ്പിലെത്തി. സുരക്ഷ കണക്കിലെടുത്ത് പോലീസ് അകത്തേക്ക് കടത്തിവിട്ടില്ല. പുലർച്ചെ വീട്ടിലെത്തി കസ്റ്റഡിയിലെടുക്കാൻ പി സി ജോർജ് ഭീകരവാദിയല്ലെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ പ്രതികരണം. ഭീകരവാദിയല്ലോ പി സി ജോർജ്. പി സി ജോർജ് അറിയപ്പെടുന്ന പൊതുപ്രവർത്തകനാണ്. ഈ നാട്ടിലെ എം എൽ എ ആയിരുന്ന ആളാണ്. അങ്ങനെയുള്ള ഒരാളെ അറസ്റ്റ് ചെയ്യാൻ ഇത്ര വലിയ തിരക്കെന്താ? ജാമ്യം ലഭിച്ച പി സി ജോർജ് തൈക്കാട് ഗസ്റ്റ് ഹൗസിലെത്തി വി മുരളീധരനുമായി കൂടിക്കാഴ്ച നടത്തി. പി സി ജോർജിനോട് സർക്കാർ ഇരട്ട നീതി കാണിക്കുന്നുവെന്നായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പ്രതികരണം. പി സി ജോർജിന്റെ അറസ്റ്റ് വിവേചനപരമായിട്ടുള്ള അറസ്റ്റാണ്. അത് എല്ലാവരോടും തുല്യനീതി എന്നുള്ള സമീപനത്തിന് വിരുദ്ധമായിട്ടുള്ള നടപടിയാണ്. വിദ്വേഷ പരാമർശത്തിൽ പി സി ജോർജ് ഒരു ഉപകരണം മാത്രമെന്നും പിന്നിൽ സംഘപരിവാർ നേതാക്കളെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർത്തമാനം പറഞ്ഞ് വിദ്വേഷത്തിന്റെ ക്യാമ്പയിൻ നടത്തുകയാണ്. അത് പി സി ജോർജ് ഒരു ഉപകരണം മാത്രമാണ്. പി സി ജോർജിന്റെ പുറകിൽ കേരളത്തിലെ സംഘപരിവാർ നേതാക്കൾ മുഴുവനുണ്ട്. ആർ എസ് എസിന്റെ കയ്യടി വാങ്ങാനായി പി സി ജോർജ് ഇത്തരം പ്രസംഗം നടത്താൻ പാടില്ലായിരുന്നുവെന്നായിരുന്നു എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ മറുപടി. ഹിന്ദു മഹാസമ്മേളനത്തിൽ ആർ എസ് എസിന്റെ കയ്യടി വാങ്ങാൻ ഒരിക്കലും ഇത്തരം ഒരു പ്രസംഗം നടത്താൻ പാടില്ലായിരുന്നു. ഇത്തരം ഒരു നടപടി അദ്ദേഹം നിരുപാധികം പിൻവലിച്ച് ജനതയോട് മാപ്പ് പറയേണ്ടതാണ്. പി സി ജോർജിന്റേത് സമൂഹത്തിനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമാണെന്നും മുരളീധരന്റെ ഇടപെടൽ ഗൂഢാലോചനയെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സമൂഹത്തിനെതിരായിട്ടുള്ള യുദ്ധപ്രഖ്യാപനമാണ്. വർഗീയത വളർത്തി ഇവിടെ വല്ലതും അത് വിറ്റ് കാശാക്കാൻ പറ്റുമോ, അത് വിറ്റ് വോട്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കുക. വിദ്വേഷ പ്രസംഗത്തിൽ പി സി ജോർജിനെ അനുകൂലിച്ചും എതിർത്തും സ്വീകരണങ്ങളും പ്രതിഷേധങ്ങളും തുടരുകയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.